ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച് ഗതാഗതം ദുഷ്കരമായ കാരശ്ശേരി പഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അധികൃതരുടെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിരവധി റോഡുകളിൽ ഗതാഗതം ദുഷ്കരമായത്. പഞ്ചായത്തിൽ ഗതാഗതം ദുഷ്കരമായ റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഏറെക്കുറെ റോഡുകളും ഇടറോഡുകളും ജൽജീവൻ പദ്ധതിയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൊളിക്കുകയും ഇപ്പോൾ കാൽനട പോലും ദുഷ്കരമായ അവസ്ഥയിലാണുള്ളതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. പ്രദേശത്തെ സാഹചര്യങ്ങളെ പഠിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട് മിക്ക റോഡുകളും തകർന്നിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും പുറമെ അസുഖബാധിതരായി കിടക്കുന്ന രോഗികളെ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നും മഴവെള്ളപ്പാച്ചിലിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നും അനാസ്ഥ ഇനിയും തുടരുന്ന പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. കാരശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ പ്രാദേശിക റോഡുകളും ഇടറോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് സമരമാർഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജലജീവൻ മിഷൻ്റെ പേരിൽ എല്ലാ റോഡുകളും ചെറു റോഡുകളും ഇടറോഡുകളും കീറി, അതും അശാസ്ത്രീയമായി ജെ സി ബി വന്ന് വ്യാപകമായി കീറുക വഴി ഒരു ഓട്ടോറിക്ഷ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. നാട്ടിലെ രോഗികൾ, കിടപ്പിലായ ആളുകൾ, വിദ്യാർത്ഥികൾ, ടൂ വീലർ യാത്രക്കാർക്ക് പോലും ഇതിൽ നിന്ന് വന്നിട്ടുള്ള ചരലും മണ്ണും കാരണം നിരന്തരം അപകടമാണ്. അധികാരികൾ കണ്ണു തുറക്കണം. ഇത് കണ്ണു തുറക്കാത്ത പക്ഷം മുസ്ലിം ലീഗ് ജലജീവൻ മിഷൻ്റെ ഓഫീസ് ഉപരോധമടക്കമുള്ള ശക്തമായ സമര പരിപാടികളിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.